ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുന സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ചകല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരു. ചരകത്തിൻ്റെ രണ്ടാം സൂത്രമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിലെ വ്യാഖ്യാതാക്കന്മാരുടെ നാല് സൂത്രങ്ങളാണ് ഇവയെന്നുള്ള സങ്കല്പത്തെയാണ് നാം വർണ്ണിച്ചു വന്നത്. ഗുരുസൂത്രം, ശിഷ്യസൂത്രം, പ്രതിസംസ്കർത്തൃസൂത്രം എന്നിങ്ങനെ. ഭഗവാൻ ആത്രേയൻ പറഞ്ഞു, സുശ്രുതത്തിലും ഇതി എന്ന വാക്യം യഥോവാച ഭഗവാൻ ധന്വന്തരിഹി. സുശ്രുത എടുത്ത് പഠിക്കുമ്പോൾ സുശ്രുതൻ പറഞ്ഞു എന്നല്ല സുശ്രുതൻ എഴുതിയിരിക്കുന്നത്. ധന്വന്തരി ഭഗവാൻ പറഞ്ഞതുപോലെ എന്ന്, ധന്വന്തരീയന്മാർ സുശ്രുതന്മാരെ വിളിക്കുക, സുദർശികളായ സുശ്രുതന്മാരെയും അവരുടെ പാരമ്പര്യത്തെയും ധന്വന്തരീയന്മാർ എന്നാണ് പറയുക. ചരകത്തിൽ തന്നെയുണ്ട്, അതിൽ ശസ്ത്രക്രിയ സമർത്ഥങ്ങളായ രോഗങ്ങളെ പറയുമ്പോൾ, ശസ്ത്രക്രിയാ സാധ്യങ്ങളായ രോഗങ്ങളെ പറയുമ്പോൾ, ശസ്ത്രക്രിയ കൊണ്ട് മാത്രമേ മാറുകയുള്ളൂ എന്ന ഉറപ്പുള്ള രോഗങ്ങളെ പറയുമ്പോൾ, ഇത് ധന്വന്തരീയന്മാരുടേതാണ്, അവരെ സമീപിക്കണം. ഇപ്പോൾ പൗരാണിക കാലത്ത് തന്നെ ധന്വന്തരീയന്മാർക്ക് ചരകാദികൾ റഫർ ചെയ്യാറുണ്ട്. ഇത് ശസ്ത്രക്രിയാവിദഗ്ധന്മാരായ ധന്വന്തരീയന്മാർക്ക് ചേർന്നതാണ്, ഇത് ഞങ്ങൾ ചെയ്യേണ്ടതല്ല. അധികാരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ആ ധന്വന്തരീയന്മാരുടെ ആചാര്യനായ ശുശ്രുതൻ സുശ്രുത സംഹിതയെ രചിക്കുമ്പോൾ സുശ്രുതത്തിൽ യഥോവാച ഭഗവാൻ ധന്വന്തരിഹി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ധന്വന്തരി ഭഗവാൻ പറഞ്ഞതുപോലെ വിനയാന്വിതമായി പറഞ്ഞു കാണുന്നുണ്ട്. എന്നാൽ ആദ്യത്തത് ഗുരുസൂത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അഗ്നിവേശൻ ശിഷ്യനാകയാൽ ശാസ്ത്രസത്യത്തെ പ്രഘോഷണം ചെയ്യുന്നതിനുള്ള ദീക്ഷ, പ്രാമാണികത്വം നേടിയിട്ടില്ലെന്ന വാദം അതും ശരിയല്ല. ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ അഗ്നിവേശൻ ശിഷ്യനാണ് ശാസ്ത്രസത്യത്തെ പ്രഘോഷണം ചെയ്യുന്നതിനൊരു ദീക്ഷ വേണം. അതീതി ബോധാചരണ പ്രചാരണ, അത് അഗ്നിവേശനില്ല, അതും ശരിയല്ല. ഒരാൾക്ക് ജന്മനാ ഗുരുവാകുന്നതിനാവില്ല എന്ന് ചക്രവാണി. ഗുരുശിഷ്യ പാരസ്പര്യം കൊണ്ടാണ് ഒരാൾ ഗുരുസ്ഥാനീയനായിത്തീരുന്നത്. ആത്രേയനും അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നുവല്ലോ, പരമ്പര പരമ്പരയായിട്ട് തന്നെയാണ് പോരുന്നത്. ഇന്ന് അദ്ദേഹം അഗ്നിവേശൻ തുടങ്ങിയവരുടെ ഗുരുവാണ്. അഗ്നിവേശൻ്റെയും മറ്റനേകം പേരുടെയും ഗുരുവാണ് ഇന്ന് ആത്രേയൻ. അതുപോലെ അഗ്നിവേശനും തൻ്റെ സങ്കല്പത്തിലെ ശിഷ്യന്മാർക്ക് നേരിട്ട് ശരീരികളായി ശിഷ്യന്മാർ മുമ്പിലില്ലെങ്കിലും ഗ്രന്ഥരചനാകാലത്ത് ഗുരുവാണ്.
തൻ്റെ സങ്കല്പ ശിഷ്യന്മാർക്ക് ഗുരുവാണെന്നതിൽ തെറ്റില്ല. ഇപ്പം ദ്വിതീയ സൂത്രം പ്രതിസംസ്കർത്തൃസൂത്രതയാ അല്ല. ഈ സൂത്രത്തിൻ്റെയും അർത്ഥം മുൻ സൂത്രാർത്ഥം ചേർത്തോ ചേർക്കാതെ തനിച്ചോ കണക്കാക്കാം. അത് മുൻസൂത്രത്തോട് ചേർത്താൽ സുശ്രുതത്തിൽ യഥോവാച ധന്വന്തരി എന്നാൽ ഭഗവാൻ ധന്വന്തരി പറഞ്ഞതുപോലെ എന്നതിൽ ചേർത്തു വച്ച് തഥാ വ്യാഖ്യാസ്യാമഹ അതുപോലെ നാം വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് ഉവാച എന്ന ക്രിയാപദം ഭിന്നകർത്തൃകമാവാൻ തരമില്ല. അതുകൊണ്ട് ലിട്ടിൻ്റെ ഉപയോഗം വിവരിക്കുന്നയാൾ നേരിട്ടറിഞ്ഞതല്ല എന്ന് അവശ്യം ബോധ്യമാക്കുന്നു. നീതീകരിക്കപ്പെടുന്നില്ല ലിട്ടിൻ്റെ പ്രയോഗം, അത് നീതീകരിക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. എന്നാൽ ഈ സൂത്രം മറിച്ച് മുൻസൂത്രത്തോട് ബന്ധപ്പെടുത്താതെ നോക്കിയാൽ കാക്ക, കുതിര, മനുഷ്യൻ, ആന തുടങ്ങിയ പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ പോലാവും. ജദൂകർണാദികളുടെയും മറ്റും സംഭാവനകൾക്ക് പ്രതിസംസ്കർത്തൃ ശ്രുതിഗന്ധവും കൂടിയില്ല. അപ്പോൾ ഈ തത്വം ഇവിടെ സാധുവായാൽ ലിട്ട് രൂപം നാനാശ്രുത പരിപൂർണ കണ്ഠ ശിഷ്യോ ജദൂകർണ പ്രാഞ്ജലിലധിഗമ്യോ വാച തുടങ്ങിയ വാക്യങ്ങളിൽ സാധുത കിട്ടുകയുമില്ല. ജദൂകർണനെന്ന ശിഷ്യൻ നാനാതരത്തിൽപ്പെട്ട അറിവെല്ലാം പൂർണതയോടെ നേടിയെന്ന് രണ്ട് കൈകളും കൂപ്പി പറഞ്ഞിട്ടുമുണ്ട്. അതിനാൽ ചരകത്തിലും ഈ സൂത്രത്തെ പ്രതിസംസ്കർത്തൃസൂത്രരൂപത്തിൽ സൂത്രപക്ഷത്തിൽ ലിട് വിധിയില്ല. അതുകൊണ്ട് ചരകസംഹിതയിൽ അഗ്നിവേശനും സുശ്രുത സംഹിതയിൽ സുശ്രുതനുമാണ് എല്ലാ സൂത്രങ്ങളുടെയും കർത്താവ്, മറ്റാരുമല്ല. പ്രതിസംസ്കർത്തൃഭാവം വേറെ ആർക്കുമില്ല. വിഷയങ്ങളെ സ്തുതിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും ചില സൂത്രങ്ങൾ ഇതിൽ കാണാം. ഗുരുക്താനുവാദരൂപതയ ചില സൂത്രങ്ങളും കാണാം. സ്വകീയ മതം തൻ്റെ വീക്ഷണങ്ങളെ, ഗുരുവിൻ്റെ അഭിപ്രായങ്ങളെ പറയുന്നതോടൊപ്പം അതുപോലെ തന്നെ വിഷയങ്ങളെ സ്തുതിച്ചു പറയുന്നതിനോടൊപ്പം നിന്ദിച്ചു പറയുന്നതിനോടൊപ്പം തൻ്റെ സ്വന്തം വീക്ഷണങ്ങളെ പ്രകടമാക്കുന്നവയാണ് ചില സൂത്രങ്ങൾ. ആദ്യ ഗ്രന്ഥകർത്താവിൻ്റെ ഇച്ഛയിലാണ് പ്രതിസംസ്കർത്താവ് ഗ്രന്ഥം പൂർത്തീകരിച്ചിരിക്കുന്നത്. തൻ്റെ ഗുരുവിൻ്റെ, തൻ്റെ പൂർവഗാമിയുടെ ഇച്ഛ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഇതിനെ പ്രതിസംസ്കരണം ചെയ്തിരിക്കുന്ന പ്രതിസംസ്കർത്താവ് ഗ്രന്ഥത്തെ സമ്യക്കായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഛന്ദോവിഹിതമായ ഭാഷയിലും വൈദികി ഛന്ദോബദ്ധമായി, ഛന്ദസ് എന്ന് പറഞ്ഞാൽ ശ്രുതി, ഇവിടെ ഛന്ദസ് വൈദിക ഛന്ദസ് എന്നർത്ഥം വരുമാറ് ഛന്ദസ് എന്ന് പ്രയോഗിക്കുന്നിടത്ത് വൈദികി എന്നും അർത്ഥം കിട്ടും. ഏതെല്ലാം വൈദിക ഛന്ദസ്സിനാൽ അനുസരിച്ച്, ഛന്ദസ്സിനെ അനുസരിച്ച് ഋഷി ദർശിച്ചുവോ അതെല്ലാം വൈദികിയാണ്, ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയുടെ വിഹിതമായ ഭാഷയിലും വൈദികിയിലും വാമൊഴിയിലും, വാമൊഴിയുണ്ട്, വൈദികിയുണ്ട്. ഒരു വ്യക്തി അയാളുടെ വ്യക്തതയിൽ നിന്ന് പറയുന്നത് അയാളുടെ വാമൊഴിയാണ്. ലിട്ട് പൊതുവെ ഭൂതകാലവാചിയാണ്. രണ്ടിലും ലിട്ട് ഭൂതകാലമാണ്.
അന്യഥാ ഉവാച എന്ന പദം ജദൂകർണാദികളോട് ചേർത്ത് ന്യായീകരിക്കാനാവില്ല. അതുപോലെ തന്നെ ഹരിവംശത്തിലെ ധൗമ്യോപാഖ്യാനം മാം ഉവാച എന്നും തഥാ അഹമുവാച എന്നുമുള്ളത് വ്യാകരണപരമായി ശരിയുമല്ല. എപ്രകാരമെന്നാൽ യഥാസ മാമുവാചാംബുചര കൂർമോ മാനുഷവത് സ്വയം കിം ആശ്ചര്യൈ എന്ന് മൈമുനെ ധന്യശ്ചാഹം കഥം വിഭോ. എപ്രകാരമെന്നാൽ യഥാ സമാമുവാചാംബുചര അംബുചര കൂർമോ മാനുഷവത് സ്വയം കിം ആശ്ചര്യൈ രൈ മൈ മുനെ ധന്യശ്ചാഹം കഥം വിഭോ. ഹരിവംശം വിഷ്ണുപർവം 2:110 പറയുന്നതാണ്. ലിട്ടു പ്രയോഗത്തിൻ്റെ ഉറപ്പിൽ മുൻസൂത്രത്തോട് ബന്ധപ്പെടുത്തി പറയുന്നതും അതുകൊണ്ട് ശരിയല്ല. ആദ്യ സൂത്രത്തെ പൈതൃകമായി പിതാവ് പിതാമഹൻ തുടങ്ങിയ പരമ്പര, ശാസ്ത്ര പഠനത്തിലെ ഒരു പരമ്പര, നാരായണൻ, പത്മഭുവൻ, വസിഷ്ഠൻ, ശക്തി തുടങ്ങി പറഞ്ഞു വരുന്നത് പുത്രപൗത്ര പരമ്പരയുടെ ലോകമാണ്. സദാശിവനിൽ ആരംഭിച്ച് ഒരു ഗുരുപരമ്പരയെ പുത്രപൗത്ര പരമ്പരയല്ലാതെയും പറയും. ഇതെല്ലാം പൈതൃക പരമ്പര എന്നാണ് പറയുന്നത്. ആത്മപുത്രനും ശരീരപുത്രനും വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയുള്ള പരമ്പര പൈതൃകമായി ഇവിടെ കണക്കാക്കി പോരുന്നുണ്ട്. പൈതൃകമായി ഗുരുവിൽ നിന്ന് വന്നുവെന്നും ബാക്കിയുള്ളവ അല്ലാതെയാണെന്നും വന്നാൽ വായനക്കാരെ ഗ്രന്ഥത്തിലേക്ക് ആകർഷിക്കുന്നതിനാവില്ല. അതുകൊണ്ട് ഇതിശബ്ദം മുമ്പോട്ടുള്ള സൂത്രങ്ങളും പൂർവർഷിമാരാൽ പ്രഖ്യാപിച്ചതുപോലെ ശാസ്ത്രസംബന്ധികളാണെന്ന് ഉറപ്പാക്കുന്നു. അഗ്നിവേശനെ സംബന്ധിച്ച് ബഹുവചനം ഉപയോഗിച്ചിട്ടുള്ളത് വയം കരിഷ്യാമ എന്നതുപോലെ ഏകവചനാർത്ഥത്തിലാണ് ആത്രേയ ശബ്ദം ഏകവചനമായി ഉപയോഗിച്ചിട്ടുള്ളത്. ഭഗവാൻ എന്ന നിലയിൽ ഗുരുവിൻ്റെ ഗൗരവത്തെ പ്രകടമാക്കുന്നതിനാണ് അഗ്നിവേശവചനം പ്രയോഗിച്ചിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഗുരു ഏകനാണ്, ഗുരു ഒരാൾ തന്നെയാണ്, ശിഷ്യന്മാർ പലരാണ്. അഗ്നിവേശനെ സംബന്ധിച്ച് ഉപയോഗിച്ചത് ബഹുവചനവും വയം കരിഷ്യാമഹ. ഞങ്ങൾ ശിഷ്യന്മാർ പലരുണ്ട്, അതുകൊണ്ട് അവരെല്ലാം പ്രതിസംസ്കരണം ചെയ്തെത്തുമ്പോൾ ഈ അറിവിന് വൈപുല്യമുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം സാരാംശം ഏകനായ ഗുരുവിൽ നിന്നുണ്ടായതാണ്, ഏകർഷിയായ ഗുരുവിൽ നിന്നുണ്ടായതാണ്. ആത്രേയൻ എന്ന ഗുരു ഒരാൾ മാത്രമാണ്, ശിഷ്യന്മാർ പലരാണ്. അങ്ങനെ ഏകവചനമായി ഉപയോഗിച്ചിട്ടുള്ളത് ഭഗവാൻ എന്ന നിലയിൽ. നേരത്തെ പറഞ്ഞ ഭവം നിഹത്യ യോഗം ദദാതി ഇതി ഭഗ, ആയുർവേദ ശാസ്ത്രം ശരീര മനസ്സുകളെ എല്ലാം ചേർത്തു വച്ച് പഠിക്കുന്നതാണ്. ആ നിലയിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അധ്യാസമാണ് രോഗം. വ്യഥ എന്ന് രോഗത്തിന് പറയും. വ്യഥ സഞ്ചാലനമാണ്. ആ സഞ്ചാലനം ഇല്ലാതാകാൻ പാകത്തിന്, ആ വ്യഥ ഇല്ലാതാകാൻ പാകത്തിന് നമ്മുടെ എല്ലാ തരത്തിലുള്ള വ്യഥകളിൽ നിന്നും മോചിപ്പിക്കുന്ന
സഞ്ചാലനങ്ങളെ ഇല്ലാതാക്കുന്ന, ഭവസാഗരത്തെ തരണം ചെയ്യാനുള്ള ഭഗത്തെ യോഗത്തെ നമുക്ക് ഉപദേശിക്കുന്ന ഭഗവാൻ എന്ന നിലയിൽ ഗുരുവിൻ്റെ ഗൗരവത്തെ കാണിക്കുന്നതിനാണ് ആ സൂത്രം. സൂത്രം മൂന്ന്, രണ്ട് സൂത്രങ്ങളാണ് നമ്മൾ കണ്ടത്. മൂന്നാം സൂത്രം ആയുർവേദ അവതരണം പറയുന്ന സൂത്രമാണ്. ഇതിഹാസമാണ് ആയുർവേദത്തിൻ്റെ. ഇന്ദ്രസന്നിധിയിലേക്ക് ഭരദ്വാജ മഹർഷി ചെല്ലുന്നതും ഇന്ദ്രൻ്റെ അടുക്കൽ നിന്ന് ആയുർവേദ സംഹിതയെ പഠിക്കുന്നതുമെല്ലാമാണ് ഈ സൂത്രത്തിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സൂത്രത്തിന് ആയുർവേദാവതരണ സൂത്രമെന്ന് നമുക്ക് പറയാം. ദീർഘജീവിതം അന്വിച്ചൻ ഭരദ്വാജം ഉപാഗമത് ഇന്ദ്രം ഉഗ്രതപ ബുദ്ധ്വാ ശരണ്യം അമരേശ്വരം. ദീർഘജീവിതം അന്വിച്ചൻ ഭരദ്വാജമുപാഗമത് ഇന്ദ്രം ഉഗ്രതപ ബുദ്ധ്വാ ശരണ്യം അമരേശ്വരം. ഇതിലെ വിഷയം ഭരദ്വാജൻ്റെ ഇന്ദ്രസന്നിധിയിലേക്കുള്ള യാത്ര. യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്ദ്രൻ്റെ അടുത്തേക്ക് എന്തിനാണ്? എന്തിനുള്ള യാത്രയാണ്? എന്താണ് യാത്രയ്ക്ക് പ്രേരണ? ഇതെല്ലാം ഇതിലുണ്ട്. ദീർഘജീവിതം അന്വിച്ചൻ, ഭരദ്വാജൻ വെറുതെ പോയതല്ല, ദീർഘജീവിതത്തെ ഇച്ഛിക്കുന്നവനായി പോയതാണ്. ഭൂമിയിൽ മനുഷ്യരുടെ ആയുർദൈർഘ്യം കുറഞ്ഞു. രോഗങ്ങളും ജീവിത രീതികളുമൊക്കെ കൊണ്ട് 400 സംവത്സരത്തിനപ്പുറം ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആയുസ് കുറയുകയും ഒക്കെ ചെയ്തപ്പോൾ ആയുർദൈർഘ്യത്തിനുള്ളതായ പദ്ധതിയെ അന്വേഷിച്ചാണ് യാത്ര ചെയ്തത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് രോഗങ്ങളുടെ ചർച്ച. ആയുസ്സിനെ കുറിക്കുന്ന ഒരു അന്വേഷണമാണ് ആയുർവേദ ഇതിഹാസം. അതുകൊണ്ടാണ് അതിന് ആയുസ്സിൻ്റെ അറിവ് എന്ന് പേര് വന്നത്. അന്വേഷിച്ചു പോയത് ആയുർവേദം അന്ന് തുടങ്ങുന്നതായി എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിൽ. ഇന്നുള്ളവർ എഴുതുന്നത് പോലെ അതിശയോക്തി എഴുതി പിടിപ്പിക്കുവാനുള്ള അറിവാണ് അവർക്കുണ്ടായതെന്ന് ഒരു ഭാഗത്ത് നാം സമ്മതിക്കുന്നില്ല. കാരണം പ്രാചീനർ അത്രയേറെ വിവരമുള്ളവരല്ല എന്നൊരു ഭാഗത്ത് പറയുന്നു. രണ്ടാമത്തെ ഭാഗത്ത് അതിനെ നേരിടാൻ ഇതൊക്കെ കള്ളക്കഥയാണെന്നും പറയുന്നു. അപ്പോൾ ഇതിനെ തമസ്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് പലപ്പോഴും നമ്മൾ പോകുന്നത്. ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിയരുത് എന്നൊരു നിർബന്ധത്തിനാണ് അവരെക്കൊണ്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിപ്പിക്കാതിരിക്കാനും പഠിക്കാതിരിക്കാനും ഇത് മനസ്സിലാക്കാതിരിക്കാനും കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കള്ളക്കച്ചവടമെല്ലാം നടക്കുകയുള്ളൂ, കള്ളക്കമ്മട്ടമെല്ലാം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലാണ് ആധുനികർ പലപ്പോഴും പറയുന്നതെന്നതിൻ്റെ പരസ്പര വൈരുദ്ധ്യത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ദീർഘജീവിതത്തെ ഇച്ഛിക്കുന്നവനായിട്ട് ആണ് ഭരദ്വാജൻ പോയത്. ഭരദ്വാജൻ ഇന്ദ്രൻ്റെ സന്നിധിയിലേക്കാണ് പോയത്. ഇന്ദ്രസന്നിധിയിലേക്ക് ദീർഘജീവിതത്തെ ആഗ്രഹിക്കുന്നവനായി പോയ ഭരദ്വാജൻ വേണ്ടത്ര തപസ് ഉഗ്രതപനായിട്ടാണ് പോയത്. മാത്രവുമല്ല, ഇന്ദ്രൻ്റെ ശരണ്യനാണെന്നറിഞ്ഞാണ് സന്നിധിയിലെത്തിയത്. ഇതെല്ലാം നമുക്കൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഭരദ്വാജൻ്റെ ഇന്ദ്രസന്നിധിയിലേക്കുള്ള യാത്ര, കഠോരമായ തപസ്യ ചെയ്ത് ദീർഘജീവനത്തിനുള്ള ഇച്ഛയുള്ള ഭരദ്വാജൻ
ഇന്ദ്രൻ്റെ ശരണ്യനാണെന്നറിഞ്ഞ് ഇന്ദ്രസന്നിധിയിൽ എത്തി. ശരണം ഗൃഹരക്ഷിത്രോഹു എന്ന അമരം. അമരകോശം പറയുന്നത് ആരെ ശരണം പ്രാപിക്കുന്നു അയാളുടെ രക്ഷ ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണ്. ഭാരതീയര് ചെയ്തു പോന്നിട്ടുള്ളത് എന്നും ഇതാണ്. ഒരാൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അയാളെ പിന്നെ ഉപദ്രവിക്കരുത്. ഇത് ഭാരതത്തിൻ്റെ നിതാന്ത ദർശനമാണ്. ശരണം പ്രാപിച്ചു കഴിഞ്ഞവനെ ഒരിക്കൽ പോലും ഉപദ്രവിച്ചുകൂടാ. അവനെ രക്ഷിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണ്. അവൻ തിരിച്ചറിഞ്ഞു തൻ്റെ തെറ്റ്. ഇനി അവൻ തെറ്റിയില്ല എന്ന് ഉറപ്പാക്കി തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. തൻ്റെ കർത്തവ്യമാണ്. മാത്രമല്ല, ശരണം പ്രാപിച്ചവൻ്റെ കഷ്ടതകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചറിഞ്ഞ് ആ കഷ്ടതകളെയെല്ലാം ഉന്മൂലനം ചെയ്യണം എന്നത് നിർബന്ധമാണ്. അപ്പോൾ ശരണ്യനായവനെ അവനെ രക്ഷിക്കണം. രണ്ട്, ശരണ്യനായി വന്ന് വീണവനെ രക്ഷിക്കുന്നതോടൊപ്പം അവൻ ഏതേതെല്ലാം കഷ്ടപ്പാടുകളിലാണ് പെട്ടിരിക്കുന്നത് എന്ന് അന്വേഷിച്ചറിയണം. ആ കഷ്ടപ്പാടുകളെയെല്ലാം ഉന്മൂലനം ചെയ്ത് അവനെ നോക്കണം. ഇതിന് താൻ സമർത്ഥനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒന്ന്, ദീർഘജീവിതം അന്വിച്ചനാണ് ഭരദ്വാജൻ. രണ്ട്, ഇന്ദ്രനെയാണ് സമീപിച്ചിരിക്കുന്നത്, ശരണം പ്രാപിച്ചിരിക്കുന്നത്. ഉഗ്രതപനായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ അറിവ് തപസ്സുകൊണ്ട് മാത്രമാണ് ഗ്രഹിക്കാൻ കഴിയുക. തപസ്സില്ലാത്തവന്, സത്യമില്ലാത്തവന്, വിനയമില്ലാത്തവന് ഈ അറിവ് ലഭിക്കില്ല. ഇത് നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ വളരെ ആവശ്യമായി വരുന്നത് കൂടിയാണ്. ഇവയെല്ലാം ചേർത്തു വച്ച് മൂന്നാമത്തെ സൂത്രം, ആയുർവേദ ഇതിഹാസം, ആയുർവേദ അവതാരം. ഇതിനെ നമുക്കായി ഉപദേശിച്ചു തന്ന ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.